അസ്സലാമു അലൈക്കും. മുസാഫിർ വേവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദിൽ നിന്നും ദമാമിലേക്കാണ്. ഏകദേശം 426 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. അവിടെയുള്ള അൽഹംറ കോർണിഷിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. റോഡിന് ഇരുവശവും നല്ല മരുഭൂമിയാണ്. റിയാദ് സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള മരുഭൂമികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. മരുഭൂമി കാണാത്ത ആളുകൾക്ക് വേണ്ടി കാണിക്കാൻ ഒന്ന് റോഡ് സൈഡിൽ നിർത്തിയതാണ്. ഇതേപോലുള്ള മരുഭൂമിയിലൊക്കെ ഒരുപാട് ആളുകൾ ആടിനെ മേയിച്ചും ഒട്ടകത്തെയൊക്കെ മേയിച്ചും ശരിക്കും ഒരു പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ദമാമ് ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു വൈകുന്നേരം സമയമാണ്. അതുകൊണ്ട് തന്നെ നേരെ കോർണിഷിലേക്ക് തന്നെയാണ് ആദ്യം പോയത്. I dream of freedom, I dream of peace of mind, I dream of love, supernatural love, and everything I have makes me long for more. ഇതാണ് ദമാമിന്റെ ഒരു സ്വകാര്യ അഹങ്കാരായ അൽഹംറ കോർണിഷ്. ഇവിടെ വൈകിട്ട് ഒരുപാട് ഫാമിലികളുണ്ട്. നമ്മൾ യാത്രയുടെ ക്ഷീണവും മറ്റും കാരണം അധിക സമയം അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തുള്ള ഒരു ഹോളിഡേയ്സ് ഹോട്ടലിലേക്കാണ്. അവിടെയാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത്. ഈ ഹോളിഡേയ്സ് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ചെറിയ റെന്റിന് റൂം ഇവിടെ കിട്ടും. റൂമിൻ്റെ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ നല്ല അസാധ്യമായിട്ടുള്ള ഫുഡാണ് താഴത്തു നിന്ന് ഈ ഹോട്ടലിൽ നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ രാവിലെയാണ് ഇവിടേക്ക് വന്നത്. ഇത് നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു കോർണിഷാണ്. I never can wanna turn back to the town. We dream the dream that can never save us from the never take fire. We do whenever. Your words will never follow, never. Relatives won't save no. you. Only your deeds will do you good or bad. So now is the best time to work for your jannah. Remember. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഫാമിലികൾ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയ ആളുകളും ഒക്കെ ഒന്ന് മനസ്സ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാം ഇവിടെയുണ്ട്. നല്ല വൃത്തിയും അതുപോലെ തന്നെ ഒരു പച്ചപ്പും എല്ലാം ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവർ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ നല്ല ഉപ്പുരസമുള്ള കടൽ വെള്ളമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലേക്കാൾ കടലിന് ഉപ്പ് ഇവിടെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.